ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിപ്റ്റോ ഫീഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസേനയുള്ള ക്രിപ്റ്റോ കറൻസി വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കമൻ്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഷിബ ഇനോസ് ബോൺ ഷിബ സോ റാക്കഡ് അപ്പ് ബൈ എത്തേറിയം വേൽസ്. എത്തേറിയം വേലുകൾ ഷിബ ഇനുവിൻ്റെ ബോൺ ഷിബ സോ റാക്കപ്പ് ചെയ്തു. കസാഖിസ്ഥാൻ നാഷണൽ ബാങ്ക് അതിൻ്റെ സെൻട്രൽ ഡിജിറ്റൽ കറൻസി BNB ചെയിനിൽ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു. ഫയർ ബ്ലോക്സ് ന്യൂ ക്രിപ്റ്റോ പേയ്മെൻറ്റ്സ് എൻജിൻ സപ്പോർട്ട് ഷിബായിനു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ട്രേഡേഴ്സിന് ഇപ്പോൾ ഫയർ ബ്ലോക്സ് ക്രിപ്റ്റോ പേയ്മെൻറ്റ്സ് എൻജിൻ ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റായി ഷിബായിനു, ബോൺ, ഷിബ സ്വാപ്പ് എന്നിവ സ്വീകരിക്കാം. ഫയർ ബ്ലോക്സ് മൾട്ടി ബില്യൺ ഡോളർ ക്രിപ്റ്റോ ഇൻഫ്രാസ്ട്രക്ചർ സേവനദാതാവ് FIS വേൾഡ് പേയുമായി സഹകരിച്ച് അടുത്തിടെ ഒരു ക്രിപ്റ്റോ പേയ്മെൻറ്റ് എൻജിൻ അവതരിപ്പിച്ചു. ഇത് ഏറ്റവും വലിയ പേയ്മെൻറ്റുകളിൽ ഒന്നാണ്. ബിനാൻസ് CEO ചാങ് പെങ് CZ ചാവോ പറയുന്നത്, എലോൺ മസ്കിൻ്റെ ഉയർന്ന പ്രൊഫൈൽ ട്വിറ്റർ ഏറ്റെടുക്കലിനെ പിന്തുണയ്ക്കാൻ കമ്പനി $500 മില്യൺ നൽകും. ട്വിറ്ററിനായി ഒരു പുതിയ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാൻ എലോണിനെ സഹായിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ക്രിപ്റ്റോ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യകളുടെ ഉപയോഗവും അവലംബവും വിശാലമാക്കുന്നതിന് സോഷ്യൽ മീഡിയയെയും Web3 ഒരുമിച്ച് കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ ഒരു പങ്ക് വഹിക്കാൻ ലക്ഷ്യമിടുന്നു. ബിനാൻസ് CEO ചാങ് പെങ് സീസസ് ചാവോ ഡി ക്രിപ്റ്റിലേക്കുള്ള ഇമെയിലിൽ പ്രസ്താവനയിൽ ഇത് പറഞ്ഞു. ട്വിറ്റർ ഷെയർസ് ഒഫീഷ്യലി ഡീലിസ്റ്റഡ്. ഇടപാടിൻ്റെ ഭാഗമായി ട്വിറ്റർ ഷെയർ ഹോൾഡർമാർക്ക് അവരുടെ ഹോൾഡിങ്ങുകൾ ഓരോ ഷെയറിനും $54.20 ലഭിക്കും. എന്നാൽ 3-5 വർഷത്തിനുള്ളിൽ കമ്പനിയെ വീണ്ടും പബ്ലിക് ആക്കുമെന്ന് ഇലോൺ മസ്ക് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ കമ്പനി ഇപ്പോൾ ഒഫീഷ്യലായി ഡീലിസ്റ്റ് ചെയ്തു. ട്വിറ്റർ പ്രൈവറ്റായി പോകുന്നത് പലർക്കും വലിയ ആശ്ചര്യമുണ്ടാക്കിയേക്കില്ല. ഇടപാടിൽ ഉൾപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ ഇലോൺ മസ്ക് ഈ ആശയം അവതരിപ്പിച്ചുവെന്നും മുമ്പ് ടെസ്ലയെ സ്വകാര്യമാക്കാനുള്ള തൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും കണക്കിലെടുക്കുമ്പോൾ ട്വിറ്റർ പബ്ലിക് എടുക്കുന്നത് മസ്കിന് ചില നിയന്ത്രണ ആനുകൂല്യങ്ങൾ നൽകുകയും പിഴയായി കുറച്ച് $10,00,000 ലാഭിക്കുകയും ചെയ്യും. ഒരു പൊതുകമ്പനിയായതിനാൽ റെഗുലേറ്റർമാരിൽ നിന്ന് കനത്ത നിരീക്ഷണം ക്ഷണിക്കുന്നു. കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനുമായി മസ്കിന് കുപ്രസിദ്ധമായ ബന്ധമുണ്ട്. ഒരു സ്വകാര്യ കമ്പനിയായതിനാൽ ട്വിറ്ററിന് ചില സാങ്കേതിക പൊതു സൂക്ഷ്മ പരിശോധനയും ലാഭിക്കാം. കാരണം അതിൻ്റെ ബിസിനസിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് 3 വെളിപ്പെടുത്തലുകൾ ഇനി ആവശ്യമില്ല. $44 ബില്യൺ ഏറ്റെടുക്കലിന് ബിനാൻസ് രൂപത്തിൽ ഒരു ക്രിപ്റ്റോ പങ്കാളിയായി ഉണ്ടായിരുന്നു. ഇത് ഇടപാടിന് ബിനാൻസ് $500 മില്യൺ സംഭാവന നൽകിയതായി റിപ്പോർട്ടുണ്ട്. ട്വിറ്ററിലെ ബിനാൻസിൻ്റെ $500 മില്യൻ ഓഹരി ഏറ്റെടുക്കലിലെ 4 ഏറ്റവും വലിയ സംഭാവനയായി അതിനെ മാറ്റുന്നു. 58% ഓഫ് ഹോങ്കോങ് ആൻഡ് സിംഗപ്പൂർ ഓൺസ് ക്രിപ്റ്റോ ആസെറ്റ്സ്. സിംഗപ്പൂരിലെയും ഹോങ്കോങ്ങിലെയും 58% പേഴ്സൻറ്റേജും എന്താ ക്രിപ്റ്റോ അസറ്റുകൾ കൈവശം വെച്ചിട്ടുണ്ട്. ട്വിറ്റർ വാങ്ങാനുള്ള എലോൺ മസ്കിൻ്റെ ഡീൽ അവസാനിക്കുന്നതിനാൽ 2013 ഒരു വൈറൽ ഡോഗ് മീം കോയിന് ശേഷം ബ്രാൻഡ് ചെയ്ത ക്രിപ്റ്റോ കറൻസിയായ DOGECOIN തിങ്കളാഴ്ച മുതൽ 35% വരെ ഉയർന്നു. ടെസ്ല CEO നടത്തിയ അഭിപ്രായങ്ങൾക്കൊപ്പം ടോക്കണിൻ്റെ വില പലപ്പോഴും ലോക്ക് സ്റ്റെപ്പിൽ നീങ്ങുന്നു. SpaceX മേധാവി തൻ്റെ ട്വിറ്റർ ബയോയെ ബുധനാഴ്ച ചീഫ് ഓഫ് ട്വിറ്റ് ആക്കി മാറ്റിയതിന് ശേഷം കഴിഞ്ഞ 24 DOGECOIN 10% ഉയർന്നു. അതുപോലെ ട്വിറ്ററിൻ്റെ സബ്സ്ക്രിപ്ഷൻ സേവനമായ ബ്ലൂയിക് പേയ്മെൻറ്റ് രീതിയായി DOGECOIN ചേർക്കാനുള്ള ആശയം ഇലോൺ മസ്ക് ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ ഏപ്രിലിൽ DOGECOIN ടോക്കണിൻ്റെ വില കുതിച്ചുയർന്നിരുന്നു. എന്നാൽ മസ്ക് ട്വിറ്റർ വാങ്ങലിൽ നിന്ന് ജൂണിൽ പിന്മാറിയപ്പോൾ അതിൻ്റെ അത് ഹോൾഡേഴ്സ് വിൽക്കുന്നതും കണ്ടു. പക്ഷേ ഇപ്പോൾ വീണ്ടും അധികം ട്വിറ്റർ വാങ്ങിയത് കൊണ്ട് പിന്നെ ഒരു പേയ്മെൻറ്റ് രീതിയായി DOGECOIN ഉപയോഗിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടും DOGECOIN ഇപ്പോൾ 35% വരെ ഉയർന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതുവരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും നന്ദി.